ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാൽസ്യം ചെടികൾ നിങ്ങൾ എത്ര നട്ടിട്ടും പിടിച്ച് കിട്ടാത്തവർക്ക് വേണ്ടി നല്ല ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര വളരെ ഈസിയായി നമുക്ക് ബാൽസ്യം ചെടികൾ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ചെറിയ കട്ടിങ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്ക് ഈ കട്ടിങ്സ് എല്ലാം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഡെയിലി വെള്ളം മാറ്റിയാൽ നല്ലത്. മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ റൂട്ട് വരുന്നതായിട്ട് കാണാം. അങ്ങനെ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണിത്. ഒത്തിരി റൂട്ട്സൊക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്ത് നോക്കാം. കണ്ടോ, ഇത്ര ഈസി ആയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടും. ഇത് നമുക്ക് പോട്ടിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാൽസ്യം ചെടികളെ ഇതുപോലെ റൂട്ട് പിടിപ്പിച്ച് ഒത്തിരി തൈകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒത്തിരി തൈകളാക്കി എടുത്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അതുപോലെ ഒരു 4 മണിക്കൂറെങ്കിലും മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുകയാണെങ്കിൽ പ്ലാന്റിൽ ഒത്തിരി ഫ്ലവറിംഗ് ഒക്കെ ഇടുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിൽ ഫംഗസ് രോഗങ്ങളൊക്കെ കാണാനിടയുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.